എല്ലാവർക്കും സ്വാഗതം. വലിയ മാറ്റമാണ് സ്വർണ്ണവേലിൽ വന്നിട്ടുള്ളത്, ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം. അത് പറയുന്നതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വലിയ ഒരു അത്ഭുതമാണ് എന്തിനാലും പറയാൻ പോകുന്നത്. ഇപ്പോ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത്, എന്തിന്റെ പേര് ന്യൂയോർക്ക് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള അവിടുന്ന മോസ്കോ എന്നൊക്കെ വരികയായിരുന്നു. അല്ല, അങ്ങനെയല്ല. എന്താ പറയാ, എന്റെ ഫ്രണ്ടിന് അവിടുത്തെ കോഫിയേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങനെ പോയത്. അപ്പൊ അവിടെ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ, സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യയില് ഒരുപാട് പേര് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അവരുടെ പരാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല ഇന്ത്യയില് ഞങ്ങളോട് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഗോൾഡ്, എന്നിട്ട് ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമന്റിലൂടെ വല്ലാതെ പരാതി കൊടുക്കുക, ഉയർന്നിട്ടില്ല. അതായത് ഇന്ത്യയിൽ നിങ്ങളോട് വിൽക്കുന്നത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഗോൾഡിൽ പ്രഷർ ചൊലുത്തും, FOMC മീറ്റിംഗിന് ശേഷം സ്വർണ്ണവില കുതിച്ചു ഉയർന്നാലും, ഇന്ത്യയിൽ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, കുതിച്ചു ഉയർന്നാലും എന്താണ് സംഭവിക്കുക? അതിനുശേഷം സാധാരണഗതിയിൽ FOMC മീറ്റിംഗിൽ റേറ്റ് ഹൈക്ക് നടത്തുമ്പോൾ ഗോൾഡിൽ എന്തുണ്ടാവും? ഉയർച്ചയുണ്ടാകും. പക്ഷെ ആ നടത്തിയതിന്റെ ഇമ്പാക്ട് വരുന്നത് പിറ്റേ ദിവസങ്ങളിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കാം, അതാണ് പറഞ്ഞത്. അപ്പോ അന്നത്തെ ഉയർച്ച കണ്ട് നിങ്ങൾ നെട്ടണ്ട, കാരണം റേറ്റ് ഹൈക്ക് നടത്തിയിട്ടുണ്ട് ഫെഡറൽ. മാത്രമല്ല നവംബറിൽ വീണ്ടും ഫെഡറൽ ഈ ഹോക്കി സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വാങ്ങാൻ കഴിഞ്ഞ മുടിയൊരു കൂടി ഇന്ത്യയിൽ പറഞ്ഞു, കുതിച്ചു ഉയർന്നിട്ട് പോലും ഇന്ത്യ പറഞ്ഞത് രാവിലെ ഉച്ചക്ക് തന്നെ സൂചന നൽകിയിട്ടുണ്ട് നാളത്തെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ സംഖ്യ കുറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറയുന്ന സൂചന ഇന്ത്യയിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഉച്ചക്ക് 4 മണിക്ക് തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം എന്ന്. നേരത്തെ ഇന്ത്യയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, എപ്പോ ഈ കുതിച്ചു വരുന്നതിന് മുമ്പ് വാങ്ങാനുള്ള ആളുകളോട് ഇന്ത്യയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം എന്താ, നമ്മളിവിടെ എന്തൊരു സ്ട്രാറ്റജിയാണ് നോക്കേണ്ടത് എന്നാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ വിലയിൽ വലിയ രീതിയിലൊരു ഡിജിറ്റലടുപ്പ് വന്നിട്ടുള്ളൂ കേട്ടോ. അതാണ് ആദ്യമായിട്ട് പറയട്ടെ, ആ സംഖ്യ എത്രയെന്ന് പറയുന്ന ഇന്ത്യയിൽ ആ നാളെ ഈ കുറയാൻ പോകുന്ന വലിയ സംഖ്യ ഇപ്പോൾ സ്വർണ്ണ വിലയും പറയാം. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നേച്ചർ, അതായത് ഹോക്കി സ്റ്റോൺ ഫെഡറൽ എടുത്ത് ഒഴിവാക്കിയിട്ടില്ല. അത് തന്നെ രൂപ ആകെ തകർന്ന് ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ 81 രൂപയും 19 പൈസയാണ്, അത്രയ്ക്ക് തകർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ എത്തിയാലും നിങ്ങൾ ഈ തകർച്ച ചെറിയ തകർച്ചയാണല്ല, ഈ ഇതുവരെ ഇല്ലാത്ത തകർച്ച, അതായത് ഇന്ത്യ മഹാരാജ്യം ഫേസ് ചെയ്യാത്ത ഏറ്റവും വലിയ തകർച്ചയിലാണ്, റെക്കോർഡ്. അത് വേറെ കാര്യമാണ്, അതൊന്നും തള്ളിച്ച് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ്, വേറെ കാര്യം. അത്രയും വലിയ തകർച്ച നടന്നിട്ട് ഇന്ത്യയിൽ നിങ്ങളോട് പണ്ടേ ചാനൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്, വേറെ കാര്യം. ഇതിൻ്റെയൊക്കെ പ്രിന്റിങ്ങും ഇതൊക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ഡോളറും അതേപോലെ 41 വർഷത്തെ ഏറ്റവും വലിയ രീതിയിലെ തകർച്ച നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫെഡറൽ 3%ന് മുകളിലേക്ക്, അതായത് ആദ്യം മാർച്ചിൽ 25 കൂട്ടി, മെയിൽ 50 കൂട്ടി, അപ്പം അത്ര 75 ആയി, പിന്നീട് ജൂണിലും ജൂലൈയിലും 75 കൂട്ടിയാണ് 150, 225 ആയി. ആ 225 കൂട്ടിയാണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ September 25 വീണ്ടും 75 കൂടിയോടുകൂടി എന്തായി, 3%ന്റെ വർധനവ് എന്ത് ചെയ്തു, ഫെഡറൽ കൂട്ടി. റേറ്റ് ഹൈക്ക് പെട്ടെന്നാണ് നടക്കുന്നത് നോക്കണം. ഇനി എന്താ, ഇനിയിപ്പോ അടുത്തത് ഇതിൽ വരുന്നുണ്ട്, സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ വരുന്നുണ്ട്, സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ ഇനിയും വരുന്നുണ്ട്. അപ്പൊ ഇനിയും അവർ റേറ്റ് ഹൈക്കിനാണ് പോകുന്നത്, അതിനുശേഷം പിന്നെയും കൂട്ടിയേക്കും എന്നുള്ള വാർത്തകളൊക്കെ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റേറ്റ് ഹൈക്കിന് അങ്ങനെ തള്ളാൻ വയ്യ, അതായത് മൊത്തം മുരടിപ്പ് വരും, ആകപ്പാട് റെസഷൻ വരും, മാന്ദ്യം വരും. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ ഇപ്പൊ പറഞ്ഞല്ലോ എയർപോർട്ട് പോയി എന്ന് പറഞ്ഞു, ഇന്ത്യയിലോ ജസ്റ്റ് ഫോക്ക്, ഓരോ ആളുകൾ ഓരോ ചില ആളുകൾ എയർപോർട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ വിമാനമായിരിക്കും നോക്കുക, ചില ആളുകൾ വേറെ കാര്യങ്ങളായിരിക്കും നോക്കുക.
ചന്ദ്രനിൽ നോക്കുന്നത് ഈ എക്കണോമി എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ നോക്കാൻ വളരെയധികം ഉപകാരപ്രദമായിട്ടൊരു കാര്യം കൂടിയാണ്. ഇതൊക്കെ പല കാര്യങ്ങളും ഫാക്ടറുകളുണ്ട് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിന് വലിയ ക്രാഷ് വരാൻ പോകുന്നുണ്ട്. എസ് എൻ പി എന്താ വലിയ രീതിയിൽ ക്രാഷ് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗോൾഡ് അടിയാൻ ഒരു കാരണം എന്ന് വെച്ചാൽ സ്ട്രോങ് എസ് എൻ പി ഫ്ലാഷ് പി എം ഐ ഡാറ്റ, അതൊരു വേറൊരു ഫാക്ട് ഇതുണ്ട്. അത് വേറെ എസ് എൻ പി ഒക്കെ ഫ്ലാഷ് പി എം ഐ ഡാറ്റ അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എന്തായിട്ടുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടർ ഡാറ്റ എന്നിപ്പോൾ അത് വെയിറ്റ് ചെയ്തിരുന്നു ഇൻഡസ്ട്രി വേൾഡ് മൊത്തം. ജസ്റ്റ് ഒന്ന് ഉയർന്നിട്ട് എടുക്കുക എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഉള്ളത് 51.8 തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഉയർച്ച വന്നിട്ട് അത് വേറെ കാര്യം. അപ്പോൾ ഇതെന്താന്ന് അറിയോ, ഇനി റിയൽ എസ്റ്റേറ്റിൽ വലിയ ക്രാഷ് വരാൻ പോകുന്നുണ്ട്. മൊത്തം ലോകം ഇതുവരെ കാണാത്ത വരാൻ പോവാ, അതിന് മുമ്പൊരു കാര്യം പറയട്ടെ, വരാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ. തിങ്കറിൻ്റെ പണ റിപ്പോർട്ട് മാത്രമാണ്, സാധ്യത പണ റിപ്പോർട്ട് മാത്രമാണ് ഇതിൽ ഓർമ്മപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വലിയ ക്രാഷ് റിയൽ എസ്റ്റേറ്റിൽ വരാൻ പോകുന്ന സ്റ്റോക്ക് എല്ലാത്തിലും ഭയങ്കരമായ രീതിയിൽ ക്രാഷ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താ നിങ്ങളോട് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഇപ്പം ആഗോള വിപണി സ്വർണ്ണവില 1650 എന്ന് പറയുന്ന ആ സപ്പോർട്ടിനെ പൊട്ടിച്ചെറിഞ്ഞു. അതിനെ സപ്പോർട്ടിൽ നിന്ന് 1665 ശരിക്കും 1661 ഏറ്റവും നല്ല സപ്പോർട്ട്, അതായത് 2.5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് ഗോൾഡ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ന്യൂ ലോ, അങ്ങനെ പറയണം, ന്യൂ 2.5 ഇയറിലെ ലോ, 2.5 വർഷത്തെ ഏറ്റവും April 2020 ഏറ്റവും പറഞ്ഞ 1654 വന്നിട്ടുണ്ട്. ഇപ്പോൾ 1645 1646 നല്ല കയറ്റിട്ടുണ്ട് ആഗോള വിപണി തന്നെ സ്വർണ്ണവില. അപ്പോൾ ഈ ന്യൂ എന്നാൽ 2.5 വർഷത്തെ ഏറ്റവും ലോ, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇത്രയും വലിയ വർധനവ്, ക്രൂഡ് ഓയിൽ പ്രൈസ് 80.something എത്തിയിട്ടുണ്ട്. അതും 7 മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കും. ഇന്ദ്രനിൽ തന്നെ പറഞ്ഞു പിടിച്ച എന്താ താൻ പിടിച്ച കൊമ്പത്തണ് എന്താ മൊയലിന് രണ്ട് കൊമ്പുണ്ടെന്ന് പറഞ്ഞ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഫെഡറൽ എന്ത് നടത്തുന്നുണ്ട്, റേറ്റ് ഹൈക്ക് നടത്തുന്നുണ്ട്, രൂപയും തകർന്നു. നേരത്തെ തന്നെ ഇന്ദ്രനിൽ പറഞ്ഞു 82 പോകാൻ സാധ്യതയുണ്ട്, അത് കടക്കട്ടെ, അത് വേറെ തകരാതിരിക്കട്ടെ. അതേപോലെ ഡോളർ ഇൻഡെക്സും ബോണ്ട് യീൽഡും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് നേരത്തെ തന്നെ 111.something പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് വീണ്ടും ഉയർന്നേക്കാൻ അതിൽ ബോണ്ട് യീൽഡും വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗോൾഡിന് എനിവേ അതൊക്കെ എന്താ ഓട്ടോമാറ്റിക്കലായിട്ട് ഉയരും, കാരണം റേറ്റ് ഹൈക്ക് നടത്തും. അപ്പോൾ ഫെഡറൽ ഓക്കി സ്റ്റോണുമായിട്ട് പോവാണ്. ബട്ട് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഇതുവരെ എന്തായിട്ടില്ല, അതൊക്കെ വല്ലാത്ത രീതിയിൽ എൻ്റർ ഇല്ലെങ്കിൽ 30th സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്ന് അറിയത്തില്ല. ഇനിവേ ജപ്പാൻ അതേപോലെ ഓസ്ട്രേലിയ ഒരുപാട് സെൻട്രൽ ബാങ്കുകൾ ഓക്കി സ്റ്റോണുമായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചോദ്യം വരുന്നത് ഒരു ചോദ്യം വരുന്നുണ്ട്, സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ത്യയിൽ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ആരും വാങ്ങുന്നതിന് വരുന്നതിന് മുമ്പ് നാളെ സ്വർണ്ണവില പറഞ്ഞതിന് മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, ചോദ്യം എന്ന് വെച്ചാൽ വിൽക്കണമെന്ന് ചോദ്യം ഉണ്ടോ? കാരണം ഇതിപ്പോൾ ഓക്കിഷനസ് അപ്പോൾ വിൽക്കാനുള്ള ആളുകളോട് ഇന്ദ്രയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിൽക്കണ്ട പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള മുരടിപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്ന്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭൂമി ഒരുപാട് ഭൂമി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആ ഭൂമി എടുക്കാൻ എന്തില്ല, ആളില്ല, ഡിം, മൊത്തം റിയൽ എസ്റ്റേറ്റ് തന്നെ ക്രാഷാണ്. മൊത്തം എന്താ പറയുക, ഒരു മുരടിപ്പ് തുടങ്ങിയാൽ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ കുറച്ച് ചിലപ്പോൾ ഈ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു ടോട്ടൽ ക്രാഷ് റിസഷൻ ആൾറെഡി ഇന്ത്യയിൽ കുറേ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 മാസം മുമ്പേ അതോ ഇനി ഏതാണ്ട് അത്ര മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കാരണം 2 സക്സസീവ് ക്വാർട്ടേഴ്സിൽ GDP ലോ വന്ന് ഇന്ത്യയിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ മതി റിസഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ US ബേസ്ഡാണ് ഇന്ത്യയിൽ അത് സംസാരിച്ച്. അപ്പോൾ റിസേൺ വന്നതെന്നുള്ളതിന് സംശയമല്ല, ട്രേഡിംഗ് എന്നൊക്കെ അത് വേറെ വന്നിട്ടുണ്ട് ആൾറെഡി. റിസന്റ് ഓക്സ്ഫോർഡ് ഡെഫിനിഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ വേറെ ഡെഫിനിഷൻ ജെറോം പവലിന്റെ വായിൽ വേറെ വന്നിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ ഫെഡറൽ ഇൻഫ്ലേഷൻ തൊട പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇൻഫ്ലേഷൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല, ഇൻഫ്ലേഷൻ ഉയർന്നുകൊണ്ടേ നിൽക്കുന്നതിനാണ്. 41 വർഷത്തെ ഏറ്റവും വലിയ ഉയർച്ചയെ തന്നെ നിൽക്കുന്നത്. ഈ ഇയർ ഓൺ ബേസിൽ അൺഷുഗർ ബേസ് ഡാറ്റ ഇപ്പോഴും 8.3 ആണ് വരുന്നത്. എന്നിട്ടും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഇനിയും എന്ത് ചെയ്യും, റേറ്റ് ഹൈക്ക് നടത്തും. അപ്പോൾ ഡോളർ സ്ട്രെങ്തനിങ് നടത്തും, അത് ഗോൾഡിൽ പ്രഷർ ചെലുത്തുന്ന അതിൻ്റെ വാക്കുകൾ ഒരിക്കലും ആര് വളച്ചെടുക്കണം. അത് തന്നെയാണ് ഇന്ത്യയിൽ പറഞ്ഞത്, ആ ഡോളറിനെ സ്ട്രെങ്തനിങ് നടത്തുമ്പോൾ അത് ഗോൾഡിൽ പ്രഷർ ചെലുത്തും, ഗോൾഡ് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വാങ്ങാനുള്ള ആളുകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഈ പശ്ചാത്തലം ഉണ്ടെങ്കിൽ കൂടിയും അവരോട് ഇന്ത്യയിൽ എന്താ പറഞ്ഞത്, വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ഇന്ത്യയിൽ പറഞ്ഞത്. ഇന്ത്യയിൽ അത് മാറ്റുന്നില്ല, ഒരിക്കലും ഡേ മൂവ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോർകാസ്റ്റുകളൊന്നും മാറ്റാറില്ല.
ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ വാങ്ങാനുള്ള ആൾക്കൂടെ നിലയിൽ വിജയം തന്നെ പറഞ്ഞത്. അപ്പോ എന്തിനാണ്? കാരണം ഈ ഒരു പ്രഷർ ചെലുത്തുമ്പോൾ നമുക്ക് ഗോൾഡ് എങ്ങാനും പാറിപ്പോയാൽ പോലും നവംബറിലേക്കെങ്കിലും ഉയരുമ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി ഇത്രയും ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളൂ, അതിന്റെ തന്നെ കൺസിക്വൻസ് പ്രഷർ ഇതിൽ ഗോൾഡിൽ വരാനുണ്ട്. സോ ഒരിക്കലും എന്താകില്ല, പറന്ന് പറന്ന് പോകത്തില്ല, ഇവിടേക്ക് തന്നെയെങ്കിലും അറ്റ്ലീസ്റ്റ് വരും. മാത്രമല്ല ഇവിടെ നിന്ന് താഴേക്ക് പോവാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, വാങ്ങുന്നത് വെയിറ്റ് ചെയ്യണം എന്നാണ് ഇന്ദ്രയിൽ പറഞ്ഞിട്ടുള്ളത്. അത് സ്വാധീനിക്കുന്ന വിധം വലിയ രീതിയിൽ തകർച്ചയാണ് ഇപ്പോൾ കൂട്ടിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അത് എത്ര സംഖ്യ ഇന്ദ്രയിൽ പറയാം. നേരത്തെ 4 മണിക്ക് എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സംഖ്യ പറയാം. അപ്പോൾ വിൽക്കാ, അപ്പോൾ വാങ്ങാനുള്ള ആളുകൂടെ ഇന്ദ്രയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വിൽക്കാനുള്ള ആളുകൂടെ എന്താ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും വെയിറ്റ് ചെയ്യണം. ആ ഇതെന്താ മഴ പെയ്യാൻ പെയ്യാതിരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പറയാം, അങ്ങനെയല്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് അല്ല, ഗോൾഡ് ഇവിടെ ഉണ്ടെങ്കിൽ ശരിയില്ല. അപ്പോൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കാര്യം മറന്നു പറയാം. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്ന സാധനം അത് റിയൽ മണിയാണ്. ആ റിയൽ മണി എന്ന് പറയുന്ന സാധനം വെറുതെ വിറ്റ് ഒഴിവാക്കാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് പറ്റില്ല. അത് കൂടുതൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. കാരണം കുറയുന്ന പോയിന്റുകൾ ഉണ്ട് നോക്കിയിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി കുറുക്കനെ പോലെ വെയിറ്റ് ചെയ്യലേ പറ്റില്ല. ഇത് പറയുമ്പോൾ പല ആൾക്കാർ സംശയം തയ്യാറും. ഇന്ത്യയിൽ ഇത് കമന്റുകൾ വരുന്നുണ്ട്. എന്താ വെച്ചാൽ കാശ് വാങ്ങിയിട്ട് ഇന്ത്യയിൽ എന്താണ് ഇത് ജ്വല്ലറിക്കാരെ ഏജന്റാണ് അല്ലെങ്കിൽ എന്താണ് ഇത് വെറുതെ പറയാണ് എന്നൊക്കെ, അങ്ങനെയല്ല. ഇന്ത്യ കറക്റ്റ് പറയും. ഇത് ഒന്നാമത്തെ കാര്യം പറയും. ഇന്ത്യയിൽ ആർക്കും വിലക്ക് വാങ്ങാൻ കഴിയില്ല ഒരു കാര്യത്തിന്. അത് ആദ്യത്തന്നെ പറഞ്ഞുതരാം. അത് നിങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിക്ക് എന്തെങ്കിലും നിൽക്കില്ല. ഫോർകാസ്റ്റ് കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ, വേറെ കാര്യം ഐ മീൻ ഏതാ ഭാവി എന്താ നടക്കുന്നതെന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരാളോടും പറയില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ഇന്ത്യയിലെ വിലക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുമാണ്, അത് വേറെ കാര്യം. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു അഹങ്കാരമായിട്ട് മാറാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് വിലക്ക് വാങ്ങാൻ ഒരിക്കലും കഴിയില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ മുണയൊന്നും എടുത്ത് ഇന്ത്യയിൽ കറക്റ്റ് ഇന്ത്യയിലെ ഒരേ ടെൻഷനുള്ളൂ. ഇന്ത്യയിൽ പറയുന്നത് എങ്ങനെയൊരു ശരിയായി മതിയെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒരിക്കലും പഠിച്ചോനെ പറഞ്ഞാലുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളും അതിൽ ആളുകളെ പറ്റിക്കുന്ന പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്ന പരിപാടി നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല. അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇന്ത്യയിൽ നിങ്ങളൊരു അവിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇപ്പോഴേ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അതിന് വലിയ ശിക്ഷ പഠിച്ചോണ്ടെന്ന് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പറ്റിക്കുന്ന ഒരു പരിപാടി നമ്മൾ ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒന്നാമത് ഇക്കെടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ അത് പറഞ്ഞത്. അപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞത് ഈ പ്രഷർ ഗോൾഡിൽ വരാൻ സാധ്യതയുണ്ട് ഈ ഓക്കിസ്നസ് ഉണ്ടോ. അപ്പോൾ വിറ്റ് ഒഴിവാക്കണം. കാരണം ഗോൾഡ് ഭാവിയിലേക്ക് 40-50 കാരണം ഈ റേറ്റ് ഹൈക്കിൻ്റെ കോൺസിക്വൻസ് ഭാവിയിൽ എന്തായിരിക്കും, ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. ഒരു ഹാർഡ് ലാൻഡിങ്ങിലേക്കായിരിക്കും. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. മാത്രമല്ല ആകെ തകിടം മാറി. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ട്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ റിസ്കിലാണ് വാങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞത് റഷ്യ മോർ ട്രൂപ്സിനെ ഇപ്പോൾ മെക്സിക്കോട്ടൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് റഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കയ്യ, സമാധാനത്തിലേക്ക് കയ്യ. എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്ത് ഈ യുഗം അതിനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് നല്ല അംഗീകാരം ഗോൾഡിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ പുട്ടിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞതിലൊക്കെ. പക്ഷേ അദ്ദേഹം പറഞ്ഞാലൊന്നും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലല്ല. പക്ഷെ ചിലപ്പോൾ പുട്ടിൻ്റെ മേൽ ചെറുതായിട്ട് വരും. ഓൾറെഡി അവരുടെ പ്രാദേശിക ബന്ധമുണ്ട്. പക്ഷേ പുട്ടിൻ കേൾക്കാൻ താല്പര്യമില്ല. മാത്രവുമല്ല അദ്ദേഹം ഒരു ചെറിയ രാജ്യത്തോട് യുദ്ധം ചെയ്ത് തോറ്റു നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഏത് സമയവും എന്താകും വലിയ രീതിയിലുള്ള, ഇപ്പോൾ തന്നെ പറഞ്ഞു മോർ ട്രൂപ്സിനെ സെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യുദ്ധം കനക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ആസ്പെക്റ്റും അവിടെ കിടക്കുക. ചൈന തായ്വാൻ ഇഷ്യൂ, മറ്റുള്ള അസർബൈജാൻ അർമേനിയ, ഒരുപാട് ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഈ സാധനം വിറ്റ് ഒഴിവാക്കണ്ട. കാരണം എന്തെങ്കിലും ഒരു സ്പാർക്ക് മതി സാധനം ഉയരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിൽക്കാനുള്ള ആൾ അത് വിൽക്കുന്നതേ പാടില്ല, വേറെ കാര്യം പ്രശ്നം മറ്റുള്ളത്. അപ്പോൾ സ്പാർക്കുകളിൽ എന്താവും ഗോൾഡ് മുകളിലേക്ക് പോകും. അങ്ങനത്തെ പോയിന്റുകൾ നമുക്ക് കിട്ടും വിൽക്കാനുണ്ട്. അത് വേറെ കാര്യം അല്ലാതെയും വിൽക്കണ്ട. കാരണം റിസിഷനിൽ ഈ ഗോൾഡും സിൽവറും ആണ് നമുക്ക് എന്തുണ്ടാക്കുക, സേഫ് ഹെവനാക്കി. നേരത്തെ പറഞ്ഞല്ലോ കോടി പോലെ നമുക്ക് പ്രൊട്ടക്ഷൻ ആക്കും. അപ്പോൾ വിറ്റ് ഒഴിവാക്കണം. ഇന്ത്യയിൽ തന്നെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഗോൾഡ് ഇന്ത്യയിൽ ഉയർന്നു പൊങ്ങിയപ്പോഴും ഇന്ത്യയിൽ വിറ്റിട്ടില്ല, കുറയാൻ പോയപ്പോഴും വിൽക്കാൻ പാടില്ല. പക്ഷേ വാങ്ങാനുള്ള പോയിന്റുകൾ നോക്കുക. പിന്നെ അല്ലാത്തത് തന്നെ ഈ പോയിന്റുകളൊന്നും വിൽക്കുന്നത് വലിയ നല്ലതൊന്നുമല്ല. കാരണം യുദ്ധം മറ്റും നടക്കുന്നത് വിൽക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ വാങ്ങാനുള്ള ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ കേരളത്തിൽ 519 രൂപ, 37,200 ഇപ്പോൾ ഉള്ളത്. 37,200 നിന്നും 519 രൂപ, 520 അല്ലെങ്കിൽ 500 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയാണ്. പക്ഷേ ചിലപ്പോൾ 500 കുറക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ
500 കുറഞ്ഞപ്പോൾ 400 കുറക്കുള്ളൂ, ഇന്ന് 400 ആണല്ലോ കൂട്ടിയത്, അപ്പോൾ ആ 400 ഒക്കെ തന്നെ ചിലപ്പോൾ കുറക്കുള്ളൂ. പക്ഷേ വലിയ സംഖ്യ കുറയുന്ന നിലയിലാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മൾ വെയിറ്റ് ചെയ്ത് ആ ഡാറ്റയും വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ മാനുഫാക്ചർ സെക്ടറിന് ആ ഡാറ്റയും കൂടി വന്ന ശേഷം ഗോൾഡിൻ്റെ തകർച്ച 1650 താഴെ പോയി. അപ്പോൾ 1645 ഇനി 1645 താഴേക്ക് ഗോൾഡ് പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തറിയോ അതിൽ ഇത് പറയില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പേടിക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഫെഡറൽ ജെറോം പവൽ പറഞ്ഞത് എന്താ, അദ്ദേഹം ടൈറ്റൻ ചെയ്യാൻ തന്നെ മുണ്ടു മുറുക്കി ബാക്കി ഒന്നും നോക്കാതെ എന്താ മുണ്ടു മുറുക്കി ഇറങ്ങുകയാണ്. അതേ സമയത്ത് തന്നെ റഷ്യ സിറ്റിന് പകരം വേറെ ബദലായിട്ട് വേറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഫെഡറൽ പറയുന്നില്ല, ഒക്കെ പണ്ട് കൂട്ടിവെച്ചു. അപ്പോൾ ഇദ്ദേഹം ടൈറ്റനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ രാജ്യത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ഒരുവിധമൊക്കെ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ പറയാം പാടില്ലായിരിക്കും. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നമ്മുടെ രൂപ ഏറ്റവും കൂടുതൽ വലിയ ഉന്നതത്തിലേക്ക് എത്തണം എന്ന് തന്നെ എന്തായാലും എൻ്റെ പ്രാർത്ഥന. അത് വേറെ കാര്യം, പക്ഷേ രൂപ എന്താവും തകരും, അപ്പോൾ വലിയ ഡാമേജ് ഉണ്ടാവില്ല. പക്ഷേ കാവുള വിപണിയിൽ സ്വർണ്ണവില വാങ്ങി തകർച്ചയിലേക്കാണ് പോയിട്ടുള്ളത്. ഇനിയും പോവും. 1645 ശരിക്കും ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില 32,000 താഴെയാണ്, പക്ഷേ കണ്ടില്ലേ 37,200 അപ്പോൾ ഉള്ളത്. അത് ഈ രൂപയുടെ തകർച്ചയാണ് ഒന്നാമത്തെ കാരണം മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ 5% ടാക്സ് പ്രത്യേകിച്ച് 2,000 വേറെ കൂട്ടി, ആ പണ്ടാ കുറച്ച 2,000 പിന്നെ 2,000 കൂട്ടി, ആ ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ അതിൽ കൂടിയാണ് ആ ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യണം തന്നെ എന്തായാലും പറയുന്നത്, വാങ്ങുന്നതിന് മുമ്പ് ഈ നാളത്തെ രണ്ട് ദിവസങ്ങളിലൊക്കെ റഷ്യ അങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പുലർച്ചെ അതിന് ശനിയാഴ്ച പുലർച്ചെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ആ മൂവ്മെൻറ്റുകളും കൂടി നമുക്കൊന്ന് വിലയിരുത്താം. പക്ഷേ വാങ്ങുന്നതിന് കുഴപ്പമുണ്ടാവില്ല, കാരണം നല്ലൊരു കുറഞ്ഞ പ്രൈസ് കിട്ടുന്ന ഇതാണ്. പക്ഷേ എന്താ പറയുക, കണ്ണ് നോക്കി നിൽക്കാൻ ധൈര്യമുള്ള ആളുകൾക്ക് നോക്കി നിൽക്കാം, മനസ്സിലായത്. കാരണം കുറേ ഇപ്പോൾ എന്തായാലും പറഞ്ഞ ആ പോയിന്റേക്ക് വീണ്ടും കണ്ടില്ല, കുറച്ചിട്ട് വരുന്നു. കാരണം രൂപ തകർന്നിട്ടും ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർച്ച വന്നിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും എന്ത് സംഭവിച്ചത്, ഐ മീൻ ഇന്നലെ ശരിക്ക് ഒന്നും കൂടാൻ കാരണം ശരിക്കും എന്തറിയോ, ആഗോള വിപണി കുറഞ്ഞിട്ടായിരുന്നില്ല, ഈ രൂപയുടെ തകർച്ച കൊണ്ടായിരുന്നു. രൂപ ഇപ്പോൾ വീണ്ടും തകർന്നു. ഇപ്പോൾ ശരിക്കും ആഗോള വിപണിയിൽ എന്തായി, ഈ സമയം ആഗോള വിപണിയിലും കുറഞ്ഞിരിക്കുകയാണ് ഗോൾഡ്. അതാണ് എൻ്റെ കാര്യം. ഇനി നാളെ 35,200 നിന്നു 519 കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത്. 400 കുറക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും 36,800 ആവും. ആ 36,800 മുകളിലും വീണ്ടും പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അതായത് ഡൗണ്ടിങ്ങിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് നിൽക്കണം. നമ്മൾ ചാനൽ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ വേറെ ചാനൽ ശരിക്കും നോക്കണം എന്ത് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് ആ ഇനി ഇവിടുന്ന് കുറയുമെന്ന് പറഞ്ഞ് കണ്ണടച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എപ്പോഴാണ് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. മാർക്കറ്റിനെക്കാളും മാക്രോ എക്കണോമിക് ഫീച്ചേഴ്സൊക്കെ നോക്കണം. ഓക്കെ, ഇനി എല്ലാവരും വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും ഇവിടെ നിന്ന്